ഹായ് ഹലോ അസ്സലാം വലൈക്കും. അസീൻ ഫുഡ് സ്റ്റോറി റെസിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസീന റഫീഖ്. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാരും? വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. ഇന്ന് 1 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അടുപ്പിച്ച് എപ്പോഴും ഓർഡർ എടുക്കലൊന്നുമില്ല. എടുക്കുന്ന ഓർഡറിനെ എനിക്ക് വീഡിയോ എടുക്കാനും സാധിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നാൽ കഴിയുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ പോലെയുള്ള ഹോം ബേക്കർമാർക്കൊക്കെ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാലോ? അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടോക്കല്ലേ. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഞങ്ങളാരെങ്കിലും നമ്മളെ ചാനൽ പുതുതായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ആ ബെല്ലൈക്കണം നമ്മളത്തിട്ട് ഓൾ ഓപ്ഷൻ ആക്കി വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ മുന്നേ തന്നെ 1 kg റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ഇട്ടേക്കണു. അപ്പോൾ അതാരും അധികം കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് താഴത്ത് ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാമല്ലോ. എന്നാൽ ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പോഞ്ച് കേക്കിൻ്റെ മുകളിലത്തെ ഭാഗം മുറിച്ചതാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം അമർത്തി കൊടുക്കണം. അല്ലാച്ചെങ്കിൽ നല്ലോണം ഒക്കെ പൊന്തി നിൽക്കുന്ന ഭാഗമാണ് ചിലൊന്ന് മുറിച്ച് കളഞ്ഞാലും മതി. എന്നാൽ ഒന്നും കൂടി അമർന്ന് നിൽക്കും. അതിനുശേഷം ഞാൻ കേക്കിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ട് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ഐസിങ് നൈഫുണ്ട്, ക്രീം മൊത്തത്തിൽ എല്ലോടത്തൊന്നും ആക്കി തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നൈഫ് കൊണ്ട് തന്നെ ഞാൻ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷും പിന്നെ കുറച്ച് ചെറീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് അളവ് നമ്മൾ അറിഞ്ഞു വെച്ചാൽ ഏതൊരു കേക്കിനും കൂടിയും കുറഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഷുഗർ സിറപ്പും ക്രീമൊക്കെ ആക്കി തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗണേഷ് ഒഴിച്ചു കൊടുക്കുക, ചെറീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലെയറിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ നമ്മളെ ഇഷ്ടത്തിനാക്കി കൊടുക്കട്ടെ. അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് നല്ലത്. എന്നാലും നല്ലോണം കേക്കൊന്ന് സെറ്റായി കിട്ടിക്കോളും. അതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്നാണെങ്കിൽ അപ്പാടെ തന്നെ ഫ്രോസ്റ്റിങ്ങും ചെയ്യുക. പിന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ സ്പോഞ്ചിൻ ഒക്കെ നല്ലോണം മറച്ചിട്ട് നല്ലോണം ഒന്ന് ഫിനിഷിംഗ് ആക്കി ഇപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ എളുപ്പമാവും. അങ്ങനെയാകുമ്പോൾ ക്രീമിൽ കേക്ക് ക്രംസൊക്കെ പടരാതിരിക്കാനും കൂടി നല്ലതാണ്. പിന്നെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് കൂടുതൽ ഐഡിയ ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഫ്രോസ്റ്റിങ് ചെയ്യുകയാണ്. ബാക്കിയുള്ള ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ആക്കിക്കാണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ആക്കിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനൊക്കെ ഫ്രോസ്റ്റിങ് ചെയ്യാനൊക്കെ ഈസി തന്നെയാണ്. പക്ഷേ കുറച്ചധികം ക്രീം വേണമെന്നാണ് കേട്ടോ അതിൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ പൈപ്പിംഗ് ബാഗിലാകുമ്പോൾ കുറച്ചധികം ക്രീം നമ്മളേക്ക് നിറക്കുന്നുണ്ടല്ലോ. അതൊരുമിച്ച് തന്നെ ചെയ്യണമുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തേച്ചെടുക്കണ പോലെയല്ല. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫ്രോസ്റ്റിങ്ങിനാകുമ്പോൾ കുറച്ച് ക്രീം അധികം വേണമല്ലോ. അപ്പോൾ ക്രീം ഞാനെങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കലെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തേക്കണു. അത് കാണാത്തതുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാമല്ലോ. അപ്പോൾ അതാ ഞാൻ ഐസിങ് നൈഫ് കൊണ്ട് തന്നെ കേക്കിൻ്റെ മുകളിൽ തൊട്ടിട്ട് സൈഡ് വരെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കാർഡോണ്ടാണ് കേട്ടോ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെ വേണമെന്നില്ല. ഇതുപോലത്തെ കാർഡുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ കേക്ക് ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ പിന്നെ ഏതൊരാൾ ഏതെടുക്കണം എന്നുള്ളതല്ല, നമുക്ക് ഏതാണ് കൈ വണങ്ങണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതൊക്കെ ഒരുപാട് ചെയ്യുമ്പോൾ തന്നെ ആർക്കും ശരിയായിട്ട് വരുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് എവിടെയെങ്കിലൊക്കെ വല്ല സ്ക്രാച്ചോ അല്ലെങ്കിൽ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ അതും കൂടി ഒന്ന് ഇതിൻ്റെ ഇടയിൽ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റത്തെ ഫിനിഷിംഗ് ആക്കലും കൂടെ കഴിഞ്ഞ് ഞാൻ കേക്ക് ഫ്രിഡ്ജിലൊരു മണിക്കൂർ സെറ്റാക്കാൻ വെച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ കേക്ക് പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ള ക്രീമിൽ റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് റോസറ്റ ഫ്ലവർ വരച്ച് കൊടുത്തതാണ്. ആ ക്രീമോടെ ബോർഡറും വരച്ച് കൊടുത്തു, പിന്നെ പേരും എഴുതി കൊടുത്തു. ഓർഡർ കേക്കായപ്പോൾ കൊണ്ടുപോണ സമയത്ത് സിൽവർ ഷുഗർ ബോൾസും കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതാണ്, ഫോണിൽ ആഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണേച്ചാടി വീഡിയോക്ക് താഴത്തൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടലുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ആ ബെല്ലൈക്കണം അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ ആക്കി വെക്കാനും ഞാൻ പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്തൊരു ഷാർ വീഡിയോ ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും.